കേരളത്തിലെ ചെറുകിട കർഷകർ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു വിളയാണ് വാഴ. താഴ്ന്ന പ്രദേശങ്ങളിലും അതുപോലെ കരപ്രദേശങ്ങളിലും ഒരുപോലെ കൃഷി ചെയ്യാം എന്നതു മാത്രമല്ല, ഇടവിള കൃഷി ചെയ്ത് കൂടുതൽ ആദായം നേടാം എന്നതും വാഴ കൃഷിയെ ഏറെ പ്രിയങ്കരമാക്കുന്നു. പച്ചക്കറി വിളകൾ, കിഴങ്ങുവർഗ വിളകൾ, തീറ്റപ്പുൽ വിളകൾ എന്നിവ വാഴയ്ക്കിടയിൽ കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു കന്നുകാലി യൂണിറ്റും ഒരു മത്സ്യം വളർത്തൽ യൂണിറ്റും അതുപോലെ ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ഇതോടൊപ്പം അനുബന്ധമായി ചേർക്കുകയും ചെയ്യുന്നത് വഴി ആദായം വർദ്ധിപ്പിക്കാമെന്നതിൽ യാതൊരു സംശയവുമില്ല. 50 സെന്റിലേക്ക് ആവശ്യമായ വാഴ അധിഷ്ഠിത കൃഷി സമ്പ്രദായ മാതൃക കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമനയ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 2 വർഷത്തെ വിളക്രമ രീതിയാണ് തുടർന്നു വരുന്നത്. ആദ്യ വർഷം നിയന്ത്രൻ രസകദലി എന്നീ ഇനം വാഴകൾ നട്ട് ജൈവരീതിയിൽ പരിപാലിക്കുന്നു. വിളവെടുപ്പിന് ശേഷം 2 കന്നുകൾ നിലനിർത്തി റട്ടൂൺ വിളയായി പരിപാലിക്കും. ഇവയിൽ നിന്നുള്ള കുലകൾ മുറിച്ചെടുത്ത ശേഷം കിട്ടുന്ന ജൈവ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് യൂണിറ്റിലേക്ക് മാറ്റുന്നു. തുടർന്ന് മണ്ണ് നന്നായി ഇളക്കി ഡേഞ്ച കൃഷി ചെയ്യുന്നു. ഇവ 50% പൂക്കുന്ന സമയത്ത് മണ്ണിലേക്ക് ഉഴുത് ചേർത്ത് കൊടുക്കും. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. കിഴങ്ങുവർഗ വിളകളായ മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ് എന്നിവയും പച്ചക്കറി വിളകളായ ചീര, വെണ്ട, മത്തൻ, പാവൽ എന്നിവയും ഐതച്ചക്കയും ഇവിടെ ഇടവിളകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അതിരുകളിൽ തീറ്റപ്പുല്ല്, തീറ്റച്ചോളം, തീറ്റപ്പയർ എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അനുബന്ധ ഘടകമായി ഈ മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സങ്കരയിനം പശുക്കൾക്ക് ഇത് ആഹാരമായി നൽകുന്നു. പശുക്കളിൽ നിന്നും ലഭിക്കുന്ന ചാണകം ജൈവവളമായും കമ്പോസ്റ്റിനായും ഉപയോഗിക്കുന്നു. വാഴയ്ക്കിടയിലുള്ള ചാലുകൾ കൃഷിയിടങ്ങളിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഈ ചാലുകൾക്ക് വല കൊണ്ട് സംരക്ഷണം നൽകി മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്നു. ഗിറ്റുതിലാപ്പിയ, കരിമീൻ, കൊഞ്ച് എന്നിവയാണ് ഇവിടെ വളർത്തി വരുന്നത്. 2 വർഷത്തിലൊരിക്കൽ ചാലുകൾ വൃത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ചെളി വിളകൾക്ക് നല്ല വളമാണ്. നല്ലൊരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ഈ മാതൃകയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിളവെടുപ്പിന് ശേഷം ലഭിക്കുന്ന മാണം, പിണ്ടി, ഇല തുടങ്ങിയവ ഈ യൂണിറ്റുകളിലെത്തിച്ച് മണ്ണിരയുടെ സഹായത്തോടുകൂടി നല്ല ജൈവവളമാക്കി മാറ്റുന്നു. ഇവിടെ എലിയുടെ ആക്രമണം ഒഴിവാക്കാനായി കമ്പി വില കൊണ്ട് സംരക്ഷണം നൽകിയിരിക്കുന്നു. ടാങ്കുകൾക്ക് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചാലുകളിൽ വെള്ളം കെട്ടി നിർത്തുക വഴി ഉറുമ്പിൻ്റെ ശല്യവും ഇല്ലാതാകുന്നു. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും മഴയിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാനുമായി ടാങ്കുകൾക്ക് മേൽക്കൂര നൽകിയിട്ടുണ്ട്. കൃത്യമായ ജൈവ പുനചംക്രമണം സാധ്യമാക്കുന്നതിനാൽ പ്രതിവർഷം 6000 രൂപയ്ക്ക് തുല്യമായ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ ഈ മാതൃകയിൽ സാധിക്കുന്നു. പ്രകൃതി സൗഹാർദ്ദപരമായ ഈ കൃഷി സമ്പ്രദായ മാതൃക കർഷകന് സ്ഥിരമായ വരുമാനം നൽകുമെന്ന് മാത്രമല്ല മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൃഷി മാതൃകകൾ കർഷകർക്ക് സധൈര്യം അനുവർത്തിക്കാവുന്ന ഒന്നാണ്.